നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാനായി ദിവസേന നിരവധി ആളുകളാണ് എത്തുന്നത്. ഇപ്പോഴിതാ കബറിടത്തിലേക്ക് തീർത്ഥാടന യാത്രാ പാക്കേജുമായി ട്രാവൽ ഏജൻസികളും എത്തിയിരിക്കുകയാണ്. ആറ്റിങ്ങലിലെ വിശ്വശ്രീ ടൂർസ് ആൻഡ് ട്രാവൽസാണ് പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ എത്തിയവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരികയാണ്. വന്നവരെല്ലാം മെഴുകുതിരി കത്തിച്ചുവെച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ നിവേദനങ്ങൾ കല്ലറയ്ക്ക് മുന്നിൽ വെക്കുന്നു, സംഘടനകൾ പറയുന്നു. ഇതിനൊപ്പം തന്നെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. വാഴ്ത്തുപാട്ടുകളും മെഴുകുതിരി കൊളുത്തിയുള്ള പ്രാർത്ഥനകളും മധ്യസ്ഥ അപേക്ഷകളും ആവർത്തിക്കുകയാണ് പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ. കല്ലറയിൽ കുട്ടികളുമായി എത്തി പ്രാർത്ഥിക്കുന്നവരും പേപ്പറിലെഴുതിയ കവിതകളും ചിത്രങ്ങളും സമർപ്പിച്ച് മടങ്ങുന്നവരും നിരവധിയാണ്. ഇതുകൊണ്ടുതന്നെ ഉമ്മൻചാണ്ടിയെ ദൈവമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന തരത്തിൽ ചില വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ വിമർശനങ്ങളോടാണ് മകൻ ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം. കുടുംബം ഇടപെട്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്കു മുന്നിലെ പ്രാർത്ഥനകളും മധ്യസ്ഥ അപേക്ഷകളും തടയണമെന്ന് നവമാധ്യമങ്ങളിലടക്കം ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട്. എന്നാൽ ആരുടെയും വിശ്വാസത്തെ എതിർക്കാനില്ലെന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയെ ആരാധിക്കുന്നത് ആളുകളുടെ വ്യക്തിസ്വാതന്ത്ര്യമാണ്. വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനില്ലെന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. വിമർശനങ്ങളെ അവഗണിക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെയും തീരുമാനം. എല്ലാ മതസ്ഥരും കല്ലറയിലെത്തി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. മലയാളി വാർത്ത ലൈഫ്.